പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, വിദ്യാരംഭം ഒരു പുതിയ തുടക്കമാണല്ലേ. നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളൊക്കെ ആദ്യമായിട്ട് എഴുത്തിനൊക്കെ ഇരുന്ന് അല്ലെങ്കിൽ അക്ഷരങ്ങളൊക്കെ എഴുതി ഒരു അക്ഷര ലോകത്തിലേക്ക് അവർ വിദ്യാഭ്യാസത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ദിവസമാണ് ഈ പറഞ്ഞ വിജയദശമി, അത്തരം വിദ്യാരംഭത്തിന്റെ നാളുകൾ എന്നൊക്കെ പറയുന്നത്. മലയാളികളെ സംബന്ധിച്ച് വിദ്യാരംഭം എന്നുള്ളത് പുതിയ തുടക്കങ്ങളുടെ ഒരു ദിവസമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു മികച്ച കരിയറിനായിട്ട് അല്ലെങ്കിൽ മികച്ച ഒരു ജീവിതത്തിനായിട്ട് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് നിങ്ങൾക്കും ഇതൊരു വിദ്യാരംഭമായി തീരട്ടെ അല്ലെങ്കിൽ പുതിയ തുടക്കമായി തീരട്ടെ എന്ന് ആശംസിക്കുകയാണ്. പ്രത്യേകിച്ചും പരീക്ഷകൾക്കായിട്ട് പഠിക്കുന്ന ആളുകളായിരിക്കും പല തരത്തിലുള്ള, ഇപ്പൊ നെറ്റ് ആണെങ്കിലും സെറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ കേരള PSC അല്ലെങ്കിൽ സർക്കാർ ജോലികളിലേക്ക് കയറാനുള്ള, കേന്ദ്ര സർക്കാർ ജോലികളിലേക്ക് കയറാനുള്ള പരീക്ഷകൾ എഴുതാനായിട്ട് കാത്തിരിക്കുന്ന ആളുകളാകും അല്ലെങ്കിൽ അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന ആളുകളാകും. അപ്പൊ ഒരുപാട് ചിന്തകളും ഒരുപാട് പദ്ധതികളും നിങ്ങളുടെ മനസ്സിലുണ്ടാവും. എന്ത് തന്നെയാണെങ്കിലും ഈ വിദ്യാരംഭത്തിന് അതിനൊക്കെ ഒരു കൂടുതൽ ഊർജ്ജം പകരാനും അതുപോലെ തന്നെ പുതിയ, ഇതുവരെ നിങ്ങൾ അതിനൊരു വ്യക്തമായിട്ടുള്ള പ്ലാനിങ് നടത്തിയിട്ടില്ലെങ്കിൽ അതിനൊരു പുതിയ പ്ലാൻ ഉണ്ടാക്കി പുതിയൊരു തുടക്കം കുറിക്കാനും, അതുപോലെ തന്നെ ഇതുവരെ പഠിച്ചേ തുടങ്ങിയിട്ടില്ല അല്ലെങ്കിൽ ഒരു പ്ലാനും നിങ്ങൾക്കില്ല അല്ലെങ്കിൽ എന്ത് പഠിക്കണം എന്ന് അറിയത്തില്ല എന്നുള്ള കൺഫ്യൂഷൻ ആണെങ്കിൽ പോലും ഇനിയുള്ള ഈ ഒരു രണ്ട് ദിവസം കൊണ്ട് നിങ്ങൾക്ക് കൃത്യമായൊരു പ്ലാൻ ഉണ്ടാക്കി പഠിച്ചു തുടങ്ങാൻ പറ്റുന്ന നല്ലൊരു ദിവസമാണ് ഈ പറഞ്ഞതുപോലെ നമ്മുടെ വിദ്യാരംഭം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും iPlus, നിങ്ങൾ iPlusന്റെ ഈ ഡൊമൈനിലുള്ള കാര്യങ്ങളിലാണ് നിങ്ങളുടെ തയ്യാറെടുപ്പെങ്കിൽ തീർച്ചയായിട്ടും iPlus നിങ്ങളോടൊപ്പം ഉണ്ട്. ഈ ഒരു പുതിയ തുടക്കത്തിൽ നിങ്ങളോടൊപ്പം നിൽക്കാനും നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസും മെന്റർഷിപ്പും ഒക്കെ ആയിട്ട് iPlus നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. പ്രത്യേകിച്ചും NDA UGC നെറ്റിന്റെ വിവിധ സ്ട്രീമുകളിലുള്ള കോച്ചിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 12 വിഷയങ്ങൾ നിങ്ങൾക്ക് പേപ്പർ 1 ഉൾപ്പെടെ അതിനുവേണ്ടി തയ്യാറെടുക്കാൻ സാധിക്കും. നെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ PhD ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് എന്ത് വേണം, നെറ്റ് വേണം. JRF ഉണ്ടെങ്കിൽ സ്റ്റൈഫൻഡോടുകൂടി, ലക്ഷങ്ങളുടെ സ്റ്റൈഫൻഡോടുകൂടി നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും, റിസർച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കേരള സെറ്റ്, ഇപ്പം ഹയർ സെക്കൻഡറി സ്കൂളിൽ നമ്മൾ അധ്യാപകരാകണമെങ്കിൽ, സർക്കാർ മേഖലയിലാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ അധ്യാപകരാവണമെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ക്വാളിഫിക്കേഷൻ വേണം. iPlus അതിനുമുള്ള ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ ഇതിനകം തന്നെ iPlusന്റെ കോഴ്സ് വഴി വിജയിച്ച പ്രൂവൺ ആയിട്ടുള്ള കോഴ്സുകൾ തന്നെയാണ്. അതുപോലെ തന്നെ Ktet സ്കൂൾ തലത്തിലുള്ള, ഹൈസ്കൂൾ വരെയുള്ള പഠന ടീച്ചിങ്ങിന് വേണ്ടി, അധ്യാപന ജോലിക്ക് വേണ്ടിയിട്ട് Ktet നമ്മൾ പാസ്സാവണം. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് തലത്തിൽ നടത്തുന്ന CTET പരീക്ഷ, അധ്യാപക പരീക്ഷകൾ അധ്യാപക യോഗ്യതയായിട്ട്, അതുപോലെ തന്നെ RRB റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് നടത്തുന്ന RRB ജൂനിയർ എഞ്ചിനീയർ ആയിക്കോട്ടെ, RRB CMA ആയിക്കോട്ടെ, ഇതിന് വേണ്ടിയിട്ടുള്ള കോച്ചിങ് ഒക്കെ iPlus പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കേരള PSCയുടെ വിവിധ തസ്തികകളിലേക്ക് സയൻറ്റിഫിക് ഓഫീസർ, അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ് സെർച്ചർ, HSA വിവിധ വിങ്ങുകൾ, HSA ഇംഗ്ലീഷ്, മലയാളം, അതുപോലെ തന്നെ ഫിസിക്കൽ സയൻസ്, സോഷ്യൽ സയൻസ്, നാച്ചുറൽ സയൻസ് ഒക്കെ നമ്മുടെ സ്ട്രീമുകളിലുണ്ട്. അതുപോലെ തന്നെ ടെക്നിക്കൽ PSC പരീക്ഷകളായിക്കോട്ടെ, നമ്മളീ പറഞ്ഞതുപോലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണെങ്കിലും ഡിപ്ലോമ നിലവാരമുള്ള പരീക്ഷകളാണെങ്കിലും, അതുപോലെ തന്നെ IT നിലവാരമുള്ള പരീക്ഷകൾക്കൊക്കെ നമ്മൾ ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് ടെക്നിക്കൽ PSC വിങ്ങിൽ നൽകുന്നു. ബാങ്കിങ്ങിൽ നമുക്കറിയാം ഇനി വരാനിരിക്കുന്ന ഈ പറഞ്ഞ കേരള ബാങ്ക് ക്ലർക്ക് പരീക്ഷ ഉൾപ്പെടെ, CSEB പരീക്ഷ ഉൾപ്പെടെയുള്ള കോച്ചിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെറ്റ് ആണെങ്കിലും ഈ ഒരു ഡിസംബർ സൈക്കിളിലേക്കുള്ള ഇന്റൻസീവ് ആയിട്ടുള്ള ബാച്ചിൽ പഠിക്കാനുള്ള സമയമായി ആക്ച്വലി. അതുപോലെ തന്നെ സെറ്റ് ആണെങ്കിലും അടുത്ത സൈക്കിളിലേക്കുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇത്തരം പരീക്ഷകൾക്കായിട്ട് നിങ്ങൾ തയ്യാറെടുക്കുകയാണെങ്കിൽ ഈ വിദ്യാരംഭത്തിന് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒപ്പം iPlus ഉണ്ട്. ചെറിയ ഫീസുകളിൽ നിങ്ങൾക്ക് എൻറോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇതോടൊപ്പം iPlusന്റെ കമ്മ്യൂണിറ്റികളിലേക്കും ഒക്കെയുള്ള ലിങ്കുകൾ ഉണ്ടാവും. നിങ്ങൾക്കതിൽ ജോയിൻ ചെയ്ത് കൃത്യമായിട്ട് വിവരങ്ങൾ അറിയാൻ സാധിക്കും. അവിടെ നമ്പറുകളുണ്ട്, അതിൽ മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ഒക്കെ ചെയ്യാം. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസും സപ്പോർട്ടും നമ്മുടെ മുന്നിലുണ്ടാകും. എന്ത് തന്നെയാണെങ്കിലും ഈ വിദ്യാരംഭത്തിന് പുതിയൊരു തുടക്കം എന്നുള്ളത് നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ്റെ, ഈ പറഞ്ഞതുപോലെ ഇപ്പം നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ ഡിസ്ട്രാക്ഷൻ ഉണ്ടാവാം, നമ്മുടെ ആ ഒരു ഫോക്കസ് നമുക്ക് നഷ്ടപ്പെടാം. അപ്പോൾ ആ ഫോക്കസ് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടും നന്നായിട്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഈ ഒരു ദിവസങ്ങൾ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പം നല്ലൊരു തുടക്കം നേടി നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി പരീക്ഷയുടെ ദിവസം വരെ അല്ലെങ്കിൽ ജോലി കിട്ടുന്നത് വരെ ആ ഒരു ടെമ്പോ നിലനിർത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവർക്കും നന്മകൾ നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.